പെൺമക്കളെ ജീവനതുല്യം സ്നേഹിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ആദരവോടെ മഞ്ഞളി ജ്വല്ലേഴ്സ് സിൻസ് 1965 സ്വർണം സ്നേഹമാണ്. ആലഞ്ചേരി സർക്കാർ മദ്യവിൽപ്പനശാലയിൽ മദ്യം വാങ്ങാൻ എത്തുന്നവരോട് ജീവനക്കാർ അപമര്യാദയായി പെരുമാറുന്നതായി പരാതി. ജീവനക്കാരനെതിരെ പോലീസിനും ബിവറേജസ് MD അടക്കമുള്ളവർക്കും പരാതി നൽകിയിരിക്കുകയാണ് ഏരൂർ സ്വദേശി ലിൻ സുരേഷ്. മദ്യം വാങ്ങാനെത്തിയ ലിൻ സുരേഷ് ഏതൊക്കെ മദ്യമുണ്ടെന്നും വിലയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഏതെങ്കിലും സാധനം വാങ്ങി വേണമെങ്കിൽ പോകാൻ ജീവനക്കാരൻ പറയുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അസഭ്യം പറയുകയും അപമാനിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി ലിൻ സുരേഷ് നൽകിയ പരാതിയിൽ പറയുന്നു. ഒരു 6 മണിയുടെ സമയത്ത് നമ്മൾ മദ്യം വാങ്ങാനോട് വരികയും ആളുകൾ വളരെ കുറവായിരുന്നു. വളരെ കുറഞ്ഞ സമയത്ത് 2 പേര് അപ്പുറം ബില്ലടിക്കുന്നുണ്ട്. നടുക്ക് നിൽക്കുന്ന, എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ഒരു മനുഷ്യൻ കടക്കല സ്വദേശിയാണെന്ന് അറിയാൻ കഴിയും. അദ്ദേഹത്തോട് ചോദിച്ചു, ഇവിടെ വില ഏതൊക്കെ സാധനങ്ങളുണ്ട് അല്ലെ, എന്ത് വിലയാണെന്നുള്ളതും നമുക്കറിയില്ല. അപ്പോൾ അവരെ വില വരുമെന്നും ഒരു പ്രത്യേക പുറത്ത് സ്റ്റോക്കൊക്കെ ചെയ്യണമെന്നുള്ളത് പറഞ്ഞിട്ടില്ല, സ്റ്റോക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിവരം അറിയാൻ കഴിഞ്ഞില്ല. അപ്പം അദ്ദേഹത്തിന് ചോദിച്ചു, ഇവിടെ ഈ മദ്യങ്ങൾ വിലയെ ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു ഒന്നും വേണ്ടിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, സാറേ അപ്പോൾ സാറ് എടുത്തു കൊടുക്കുക എന്നൊക്കെ അറിയില്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ്, സാറിനെ വേണേ മാറ്റിട്ട് പോടാ. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ ഇടാപ്പുറം വിളിക്കാൻ നിന്നെയൊക്കെ പിന്നെ ഇടാൻ തന്നെ വിളിക്കേണ്ടി സംസാരിച്ചു. വളരെ മോശകരമായി സംസാരിക്കുകയും ഇപ്പം ഞാൻ അദ്ദേഹം വീണ്ടും ഞാൻ ചോദിച്ചപ്പോൾ ഇദ്ദേഹം ഒരു ഗുണ്ടയെ പോലെ പെരുമാറാണ്. ബാക്കി 2 പേരും പറയുന്നത് മിണ്ടാതിരി എന്ന് ബാക്കി ബില്ലടിക്കാതിരിക്കുന്ന 2 ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പം ഈ ഉദ്യോഗസ്ഥൻ വളരെ മോശകരമായിട്ട് അസഭ്യം പറഞ്ഞു എന്നെ. അസഭ്യം പറയുന്ന വളരെ പറയാൻ പാടില്ല, അസഭ്യം പറഞ്ഞ് തിരിച്ച് അയാൾ പ്രതികരിക്കുകയും ചെയ്തു. ഇതനുസരിച്ച് ഞാൻ ഇവിടെ സംസാരിച്ച് ഇപ്പം ഏതൊരു പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. പോലീസ് പാർട്ടി ഇവിടെ എത്തി. അപ്പം അദ്ദേഹം സിദ്ദേഹം ഉണ്ടായിരുന്നു. സിദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് 5 പോലീസിൻ്റെ പരിധിയിലുള്ളതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ 5 പോലീസിനോട് ബന്ധപ്പെടാൻ പറഞ്ഞു. ഞാനങ്ങനെ രേഖാമൂലം 5 പോലീസിന് പരാതി നൽകുകയും അതിൻ്റെ റെസീറ്റ് എനിക്ക് കൈവിട്ട് തന്നിട്ടുള്ളതാണ്. മാത്രമല്ല 5 CSR ഗോകുമാർ സാർ വളരെ നീതിപൂർവമായി ഇതിൻ്റെ അന്വേഷിച്ച് നടപടിയെടുക്കാൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഈ ബിവറേജിൻ്റെ കോർപ്പറേഷൻ MD ഞാൻ പരാതി അയച്ചിട്ടുണ്ട്, അവിടെ നിന്ന് എനിക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കേരള സർക്കാർ തന്നെ നിലനിൽക്കുന്നത് ഈ മദ്യവ്യവസായത്തിലൂടെയാണ്. മദ്യത്തെ വില കൂട്ടിയിട്ട് പോലും പലപ്പോഴും ഇങ്ങനെ കേരള സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മദ്യം വാങ്ങിക്കാൻ വരുന്നത്. വളരെ മോശകരമായി സംസാരിക്കുന്ന ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹമാണ് ഇവിടെ അവിടെ സാധനം എടുത്തു കൊടുക്കുന്ന അദ്ദേഹമാണ്. ആ അത്രയും മോശം പറയുക, ഈ ഗുണ്ടേ ഇങ്ങനെ ഗുണ്ടാപ്പണി നടത്തുന്ന ആൾക്കാരെ ഇവിടെ നിന്ന് മാറ്റി ഈ പറയുന്ന പാവങ്ങൾ വന്ന് ഈ മദ്യം വാങ്ങിക്കാൻ വരുന്നവരെ മോശമായി സംസാരിക്കുക. അടുത്ത് വേറെ സംഭവമാണ്, ഈ അടുത്ത് ഒരു മോശം ഇവിടെ നടന്നു. ആ മോശം നടന്നത് എന്താണ്, പോലീസ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഫയലുകൾ നഷ്ടപ്പെട്ടു. വളരെ വിചിത്രമാണ് ഫയലുകൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫയലുകൾ മാത്രം നഷ്ടപ്പെടുന്ന ഏത് കള്ളന്മാരാണ്, ഇതിനകത്തുള്ള കള്ളന്മാർ തന്നെ എടുത്തിട്ടുണ്ടെന്ന് അറിയാം. അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥൻ കടക്കൽ സ്വദേശിയായ ഉദ്യോഗസ്ഥൻ, ഏതോ ഉന്നതരായ രാഷ്ട്രീയക്കാരുടെ സ്വാധീനത്തിൽ വന്ന ഉദ്യോഗസ്ഥനാണ്. ഈ ഉദ്യോഗസ്ഥനാണ് ഇവിടെ മദ്യങ്ങൾ ആൾക്കാർക്ക് വിറ്റ് കാശ് പിടിക്കുന്നുള്ളൂ, ഒരുപാട് മദ്യം കൊടുത്തിട്ടുള്ളത്. ഇദ്ദേഹം ഇങ്ങനെയുള്ള ഒരുപാട് പരാതികളുണ്ട്, മാനസ് കൊടുക്കത്തില്ല. പക്ഷേ ഈ ഒരാൾ തന്നെയാണ് ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെ മോശക്കാരനാക്കുന്നത്. അവർ അത് നടപടിയെടുക്കണം. ഞാൻ അങ്ങേയറ്റം വരെ ഈ നടപടി ഇദ്ദേഹം എന്നെ മോശകരമായി. ഈ മദ്യം വാങ്ങിക്കാൻ വരുന്നവരെന്താ മോശക്കാരൊന്നുമല്ല, അവർ പാടത്ത് പണിയെടുക്കുന്നവരുണ്ടാവാം. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മദ്യം വാങ്ങിക്കാൻ വരുമ്പോൾ ഇങ്ങനെ മോശകരെ പ്രതികരിക്കുന്ന ഈ ഉദ്യോഗസ്ഥനെ നടപടി സ്വീകരിക്കുന്നതിന് എൻ്റെ അഭിപ്രായം. ഞാൻ അതുമായിട്ട് പരാതിയിട്ട് മുന്നോട്ട് പോകുന്നു. എനിക്ക് നീതിപൂർവമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ. ഇതിനു മുമ്പും സമാനമായ നിരവധി പരാതികൾ ഈ മദ്യവിൽപ്പനശാലയിലെ ജീവനക്കാർക്കെതിരെ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ പരാതിയുമായി ഒരാൾ എത്തുന്നത് ആദ്യമാണ്. അളവിലധികം മദ്യം വിൽക്കുന്നു എന്നതടക്കം നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയ പരാതി. എന്നാൽ ബഹളം കേട്ടതായും തനിക്ക് വിഷയം സംബന്ധിച്ച പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഷോപ്പ് മാനേജർ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും മാനേജർ കൂട്ടിച്ചേർത്തു. നാട്ടുവാർത്ത ഏരൂർ.